വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സിനിമകളെപ്പോലും അതിശയിപ്പിക്കുന്ന സംഭവങ്ങളാകും പലപ്പോഴും ജീവിതത്തിൽ നടക്കുന്നത് ചില നന്മ മനസ്സുകളിലൂടെയാണ് ഈ ലോകം മുൻപോട്ടു പോകുന്നത് അത്തരമൊരു നന്മയുടെ കഥയാണ് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നും പുറത്തു വരുന്നത് സ്നേഹത്തിന് ജാതി മത വേർതിരിവൊന്നുമില്ലെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഒരു സംഭവം പതിനാല് വർഷമായി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ചു സ്വന്തം മകളെ പോലെ സംരക്ഷിച്ച പെൺകുട്ടിയെ വിവാഹപ്രായമായപ്പോൾ നാടും മതവും ഒന്നും തടസ്സമാകാതെ അനു ൂജിനായ വരനെ കണ്ടുപിടിച്ച് വിവാഹം ചെയ്തയച്ചു ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് പിന്നിൽ റസാക്കും കുടുംബവുമാണ് മതമൊന്നും തടസ്സമാകാതെ വളർന്നവൾ സ്വന്തം മകളായി തന്നെയാണ് ആ വീട്ടിൽ സുരക്ഷിതയായി കഴിഞ്ഞത് വിവാഹ പ്രായമായപ്പോൾ പൊന്നും പുതുവസ്ത്രങ്ങളും സമ്മാനിച്ച് വിവാഹം നടത്തി കൊടുക്കുക മാത്രമല്ല പുതിയൊരു വീടും അവൾക്ക് പണിത നൽകുകയാണ് തൃപ്രയാർ പുതിയ വീട്ടിൽ റസാക്കും കുടുംബവും ലോകത്തിന് മാതൃകയായത് എല്ലാ അർത്ഥത്തിലും പ്രവൃത്തി കൊണ്ട് ഒരു തമിഴ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമായി റസാക്കും നൂർജഹാരും ഏർ ഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു റസാഖ് ഈ വീട്ടിൽ എട്ടു വയസ്സുള്ളപ്പോൾ എത്തിയതാണ് ഈ തമിഴ് പെൺകുട്ടി തെരുവിൽ കഴിയുന്നതിനിടെയാണ് കവിതയെ കിട്ടിയത് അന്നു മുതൽ ഭാര്യയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിലെ നാലാമത്തെ മകളായാണ് കവിത ജീവിച്ചത് വർഷത്തിലൊരിക്കൽ സേലം വൃദ്ധാചലത്തിലുള്ള കവിതയുടെ മാതാപിതാക്കൾ മകളെ വന്നു വന്നുകാണമെങ്കിലും പതിനാല് വർഷത്തിനിടയിൽ രണ്ടു തവണ മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് കവിത പോയിട്ടുള്ളത് കേരളത്തിന്റെ രീതികളുമായി റസാക്കിന്റെ കുടുംബവുമായും ഏറെ പൊരുത്തപ്പെട്ട കവിതയ്ക്ക് വിവാഹപ്രായമായതോടെ അഭയം നൽകിയ കുടുംബ തന്നെ വരനെ കണ്ടെത്തുകയും ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തു നാട്ടിക സ്വദേശി ശ്രീജിത്താണ് വരൻ ഫോട്ടോഗ്രാഫറും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ ശ്രീജിത്തിന് അലങ്കാര മനസ്സുകൃഷിയുമുണ്ട് റസാക്കിന്റെ വീട്ടിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ഹിന്ദു ആചാരപ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് വീടിനോട് ചേർന്ന് തന്നെ നാല് സെന്റ് ഭൂമിയിൽ പുതിയ വീടും കവിതയ്ക്കായി പണിത് നൽകിയിട്ടുമുണ്ട് റസാക്കിന്റെ പെൺമക്കളുടെ വകയായി പന്ത്രണ്ട് പവനോളം സ്വർണവും നൽകി വിവാഹത്തിന് കവിതയുടെ മാതാപിതാക്കളും രണ്ട് സഹോദരിമാരും വന്നിരുന്നു ദുഷ്പ്രവൃത്തികൾ അനു ദിനം പെരുകുന്ന ഇക്കാലത്ത് റസാക്കിനെ പോലെയുള്ളവരെ ദൈവദൂദരൻ നല്ലാതെ എന്തു വിളിക്കാൻ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി